നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് OTT പ്ലാറ്റ്ഫോമുകളെ കുറിച്ചുള്ള ഒരു വാർത്ത നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് മലയാളത്തിൽ സംബന്ധിച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ മലയാള സിനിമയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആമസോൺ പ്രൈം ആണ് ഏറ്റവും കൂടുതൽ മലയാള സിനിമകൾ എടുക്കുന്നതും വലിയ വലിയ സിനിമകൾ എടുത്തുകൊണ്ടിരിക്കുന്നതും. അതിന് തുടക്കം കുറിച്ചത് ലൂസിഫറിലൂടെയാണ് എന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് അവർക്കൊരു ബ്രേക്ക് കിട്ടുന്നത് ദൃശ്യം 2 എന്ന് പറയുന്ന സിനിമയിലൂടെയാണ്. അതിനുശേഷം പിന്നീട് മലയാളത്തിലുള്ള നിരവധി സിനിമകൾ ആമസോണിനെ ആശ്രയിക്കുകയും അല്ലെങ്കിൽ ആമസോൺ മലയാള സിനിമയെ ആശ്രയിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ അവസാനം പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം 12th മാൻ എന്ന് പറയുന്ന സിനിമയ്ക്കും അതുപോലെ തന്നെ ബ്രോഡാഡി എന്ന് പറയുന്ന സിനിമയ്ക്കും റെക്കോർഡ് തുകയാണ് അവർ ഓഫർ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് 12th മാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് 35 കോടി രൂപ ഓഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും അതൊരു വലിയ തുക തന്നെയാണ്. ഈ ഒരു കൊറോണ കാലഘട്ടത്തിൽ അത്രയും തുകയ്ക്ക് ആ സിനിമ തീർച്ചയായിട്ടും വിറ്റുപോകും എന്നുള്ളൊരു കാര്യം ഏകദേശം ഉറപ്പായിരിക്കുന്ന ഈ സമയത്ത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു സംഭവമുണ്ട്. നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം, ലോകത്ത് ഏറ്റവും വലിയ OTT പ്ലാറ്റ്ഫോം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആമസോൺ പ്രൈം അല്ല, അത് നെറ്റ്ഫ്ലിക്സ് ആണ്. ഏറ്റവും കാശ് മുടക്കി പടങ്ങൾ എടുക്കുന്ന സിസ്റ്റവും നെറ്റ്ഫ്ലിക്സിനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ലോകത്ത് ഏറ്റവും വലിയ ടീമായി മാറിയത്. വലിയ വലിയ സിനിമകൾ എടുത്ത് വലിയ എമൗണ്ട് മുടക്കി വലിയ സിനിമകൾ എടുത്ത് ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുക. അവരുടെ ചാർജ് കാര്യങ്ങളും ഒരല്പം കൂടുതൽ തന്നെയാണ്. എന്നാൽ അവർ വളരെ പ്രതീക്ഷയോടു കൂടി ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവർക്ക് ഇവിടെ 2nd സ്ഥാനത്തേക്ക് ആവേണ്ടി വരുന്നു. അത് ഇപ്പോൾ ഇന്ത്യയിലെ നിലവിലെ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ആമസോൺ പ്രൈം തന്നെയാണ്. അവർക്ക് സൗത്ത് ഇന്ത്യയിൽ ഒരു വിധത്തിലുള്ള സ്വാധീനവും ചെലുത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും വളരെയധികം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവർ രണ്ടും കൽപ്പിച്ച് സൗത്ത് ഇന്ത്യയിലേക്ക് ഇറങ്ങുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിന്റെ ആദ്യ പടിയായിട്ട് ആമസോൺ ഓഫർ ചെയ്തിരിക്കുന്ന 35 കോടി രൂപയ്ക്ക് ഓഫർ ചെയ്തിരിക്കുന്ന 12th മാൻ എന്ന് പറയുന്ന സിനിമയാണ് അവർ നോട്ടം ഇട്ടിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും അവർ കൊടുക്കാൻ പോകുന്ന ഓഫർ ഈ 35 കോടി രൂപയ്ക്ക് മുകളിലായിരിക്കും എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഒരു ഭീമമായിട്ടുള്ള സംഖ്യ തന്നെയാണ്. അതായത് ഒരു ലേലം വിളിക്ക് ഒരു സാധ്യത പോലും കൽപ്പിക്കാത്ത രീതിയിലുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഓഫർ ആയിരിക്കും അവർ കൊടുക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കാശ് മാത്രം നോക്കുന്ന ഒരു പ്രൊഡ്യൂസർ തീർച്ചയായിട്ടും ആ ഒരു ഓഫർ സ്വീകരിക്കാനാണ് സാധ്യത. അത് സ്വീകരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ 12th മാൻ ആമസോണിലായിരിക്കില്ല റിലീസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യാൻ പോകുന്നത് നെറ്റ്ഫ്ലിക്സിലായിരിക്കും. ഒരിക്കലും ഇപ്പോഴും ആളുകൾ 12th മാൻ തിയേറ്ററിൽ തന്നെ വരുന്നു എന്നാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഒരിക്കലും അതിനുള്ള സാധ്യത ഇപ്പോൾ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ ഒരു ഓഫർ, അതായത് എത്രയൊക്കെയാണ് അവർ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ എത്രയാണ് അവർ കൊടുത്തിരിക്കുന്ന ഓഫർ എന്നുള്ളത് ഇതുവരെ വ്യക്തമല്ല. മറ്റേ ആമസോണിന്റെ പറഞ്ഞതുപോലെ പുറത്തോട്ട് വരാത്തൊരു വാർത്തയാണ്. അതൊരു ഗംഭീരമായിട്ടുള്ള ഓഫർ ആയിരിക്കാം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ മലയാളത്തിലെ അടുത്ത റെക്കോർഡ് വരാൻ പോകുന്നത് 12th മാൻ്റെ പേരിലായിരിക്കും. അതൊരു ഭീകരമായിട്ടുള്ള റെക്കോർഡ് തന്നെയായിരിക്കും. എന്ത് തന്നെയാലും ഈ ഒരു സംഭവം അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് വെറുതെ അല്ല, ജിത്തു ജോസഫ് മോഹൻലാൽ ടീമിന്റെ സിനിമ എന്നുള്ള ഒരൊറ്റ കാഴ്ചപ്പാടിൽ തന്നെയാണ്. അത് അവർക്ക് എടുക്കാൻ സാധിക്കുകയും അതൊരു മികച്ച അഭിപ്രായം നേടുകയും വലിയ രീതിയിൽ ഒരു ഹിറ്റായി മാറുകയും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് ആമസോൺ പ്രൈമിന് കേരളത്തിൽ സൃഷ്ടിക്കാൻ സാധിച്ച അതേ ചലനം അവർക്കും സാധിക്കും. കാത്തിരിക്കാം അവർ എടുക്കുമോ ഇല്ലയോ എന്നുള്ള വാർത്ത അറിയാനായി. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ മറ്റും വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.